സർക്കാരിനെ കൂടി പ്രതിനിധീകരിച്ചാണ് ശ്രീ ശ്രീ മുഹമ്മദ് റിയാസ് ഇവിടെ എത്തിയിരിക്കുന്നത്. സഹോദരൻ എപ്പോഴും ഹൈദർ ശിഹാബ്ദങ്ങളുമായിട്ട് ആശയവിനിമയം, അദ്ദേഹം സ്നേഹത്തോടെ സാദിഖ് മോനെ എന്നാണ് പലപ്പോഴും വിളിക്കാറുള്ളത്. അത്രമാത്രം എങ്ങനെയാ ചെറുപ്പം തൊട്ട് തന്നെ ഞങ്ങളുടെ വലിയ സൗഹൃദത്തിനും സ്നേഹത്തിലൊക്കെ ആയിരുന്നു ജീവിച്ചിരുന്നത്. ആദ്യകാലത്തിൽ ഞാനും എൻ്റെ അനിയൻ അബ്ബാസും ജനിക്കുന്നതിന് മുമ്പ് ബാപ്പാൻ്റെ അരുമ സന്താനം എന്നുള്ള നിലക്ക് കൂടുതൽ കാലം ഹൈദരലി തങ്ങളാണ് ഉണ്ടായിരുന്നത്. പിതാവ് പി എം എസ് എ ബുക്കേ തങ്ങളുടെ ഇളയ എന്നുള്ള നിലക്ക്, അപ്പോൾ ബാപ്പാക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്ക് ആ ഒരു രീതിയിലായിരുന്നു ഹൈദരലി തങ്ങളെ കണ്ടിരുന്നത്. എല്ലാവരും ഒരു വാത്സല്യത്തോടെയാണ് എപ്പോഴും ഹൈദരലി തങ്ങളെ ആറ്റപ്പു എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ബാപ്പാൻ്റെ ഒരു അരുമയായിട്ടായിരുന്നു ഹൈദരലി തങ്ങളിങ്ങനെ വളർന്നു വന്നത്. അപ്പോൾ അത് ജനങ്ങൾക്കും വലിയ ഇഷ്ടമായിരുന്നു, ജനങ്ങളും ആ രീതിയിൽ തന്നെയായിരുന്നു ഹൈദരലി തങ്ങളെ കണ്ടിരുന്നത്. പിന്നെ ബാപ്പ അസുഖമായി കിടന്ന സമയത്ത് ബാപ്പയെ ബോംബെയിൽ കൊണ്ടുപോയിരുന്നു. ബാപ്പാക്കും ക്യാൻസറിൻ്റെതായിരുന്നു, ബോംബെ ജസ്റ്റ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോയപ്പോൾ അന്നും കൂടെ പോയിരുന്നത് ബാപ്പാൻ്റെ തന്നെ ഇഷ്ട താല്പര്യപ്രകാരം ഹൈദരലി തങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ബാപ്പ മരിക്കുന്നത് വരെ ബാപ്പാൻ്റെ കട്ടിലിൽ ബാപ്പാക്ക് മരുന്നെടുത്ത് കൊടുത്തിട്ടും ശുശ്രൂഷിച്ചിട്ടുമൊക്കെ, അപ്പോൾ അതെല്ലാവരും ഓർക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഹൈദരലി തങ്ങളെല്ലാവരും ബാപ്പാൻ്റെ ഒരു അരുമ സന്താനം എന്നുള്ള നിലക്കാണ് സമൂഹം നാട്ടുകാരൊക്കെ ഹൈദരലി തങ്ങളെ കണ്ടിരുന്നത്. ആ ഒരു സ്നേഹവും വാത്സല്യമൊക്കെ എല്ലാവരും അദ്ദേഹത്തോട് കാഴ്ചവെച്ചു. അദ്ദേഹം അതിനനുസരിച്ച് തന്നെയായിരുന്നു പെരുമാറിയിരുന്നത്. ഇപ്പോൾ പോലും രോഗാവസ്ഥയിൽ പോലും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളില്ലായിരുന്നു. പാർട്ടിയെ താങ്കളായിരുന്നു ഇപ്പം കുറേ കാലങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹം നിർദ്ദേശങ്ങളൊക്കെ നൽകിയിരുന്നില്ല. തീർച്ചയായിട്ടും പാർട്ടിയുടേതായാലും അതുപോലെ തന്നെ ചോദിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളെ അത്യാവശ്യം എന്തെല്ലാമാണോ അദ്ദേഹത്തെ അറിയിക്കേണ്ടത് സാദിഖ് അലി ശിഹാബ് നിർദ്ദേശങ്ങൾ അത് ഞങ്ങൾ നടപ്പാക്കുകയും ചെയ്തു. അത്രയധികം വലിയൊരു ഹൃദയബന്ധമാണ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അടുത്ത് ബന്ധമുള്ളവരാണ് ഇപ്പം മുനീർ സാഹിബും ഈ ടീം അടക്കമുള്ള എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അവരുടെ ഒരു വൈകാരികതയാണ് എല്ലാവരും പങ്കുവയ്ക്കുന്നത്. ശരി ശരി മഹേഷ്, അല്പസമയത്തിനകം ഭൗതികദേഹം ടൗൺ ഹാളിൽ എത്തിക്കും.